നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ യഹ്യെ വധിച്ചതിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുനെ ലക്ഷ്യമിട്ട് ഹിസ്ബുലയുടെ ഡ്രോൺ ആക്രമണം നാളുകൾക്ക് മുമ്പ് നടന്നിരുന്നു ഇപ്പോഴത്തെ നെതിന്യാഹുനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വടക്കൻ ഇസ്രായേലിൽ നെതന്യാഹുന്റെ സന്ദർശനത്തിന് മുൻപാണ് ഡ്രോൺ ആക്രമണം നടന്നത് ഹിസ്ബുല ആക്രമണം ശക്തമായ മേഖലയിലാണ് സംഭവം ഇതേ തുടർന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി യാത്ര റദ്ദാക്കി മടങ്ങുകയായിരുന്നു ലബറാൻ അതിർത്തിയോട് ചേർന്ന മെറ്റൂലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ട നാട്ടുകാരെയും മേഖലയിൽ സേവനത്തിനുള്ള സൈനികരെയും കാണാനായി നദന്യാഹു എത്തുന്നതിന് മുൻപാണ് ഡ്രോൺ പൊട്ടിത്തെറിച്ചത് ആക്രമണ സമയത്ത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായി ഏതാനും വാഹനങ്ങൾ സ്ഥലത്തെത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ യാത്ര റദ്ദാക്കി നെതന്യാഹു മടങ്ങുകയായിരുന്നു അതേസമയം നാട്ടുകാരെ കാണാതെ മടങ്ങാൻ തീരുമാനിച്ചതായുള്ള വാർത്തകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തള്ളി മറ്റുള്ള യാത്ര റദ്ദാക്കാൻ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് വിശദീകരണം സംഭവം നടന്ന ശേഷവും സന്ദർശനവുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം എന്നാൽ സുരക്ഷാ ജീവനക്കാർ യാത്ര റദ്ദാക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചതിനാണ് തീരുമാനം മാറ്റിയതെന്നും വിശദീകരണത്തിൽ പറയുന്നു ഏതാനും ആഴ്ചകൾക്കിടെ ഇത് രണ്ടാം തവണയാണ് നെന്തന്യാഹുനെ ലക്ഷ്യമിട്ട് ആക്രമണം നടക്കുന്നത് നേരത്തെ ഇസ്രായേൽ തീരനഗരമായ സീസറിയായി അദ്ദേഹത്തിന്റെ വസത്തിൽ ഹിസ്പുല ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു സംഭവസ്ഥലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും കുടുംബവും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം വന്നത് വസതിക്ക് കേടുപാടുകൾ സംഭവിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഞായറാഴ്ച ലബനാൻ അതിർത്തിയിലെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ നേതന്യാഹു സന്ദർശിച്ചിരുന്നു നോർത്തേൺ കമാൻഡ് ഓഫീസർ ജനറൽ ഒറി ഗോഡിൻ ഡിവിഷൻ നയൻ വൺ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഷായ് ക്ലെബർ ഉൾപ്പെടെയുള്ള സൈനികർക്കൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയത് മേഖലയിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇസ്ബ്ല തുടരുന്നത് ഇതേ തുടർന്ന് ഇവിടങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഇസ്രയേലികളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു മറ്റ് പ്രദേശങ്ങളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവരെ മേഖലയിലെ സാഹചര്യങ്ങൾ നെതന്യാഹു കമാൻഡർമാരുമായി വിലയിരുത്തി ആക്രമണം ചെറുക്കാനും തിരിച്ചടിക്കാനുമുള്ള പദ്ധതികളും ചർച്ച ചെയ്തതായി ഇസ്രയൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നോർത്ത് നഹാൽ ബ്രിഗേഡിന്റെ ഭാഗമായ റിസർവ് കമാൻഡർമാരും കൂടിക്കാഴ്ച നടന്നു ഗലീലി ആക്രമിക്കാനായി ഹിസ്ബുള സജ്ജമാക്കിയ മുഴുവൻ ഭീകരവാദികളെയും ഇല്ലാതാക്കാനുള്ള ധീരമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നതെന്നും ലബ്നാന്റെ എല്ലാ ഭാഗങ്ങളും ആക്രമിക്കുമെന്നും സന്ദർശനത്തിന് ശേഷം നെതന്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം ഒക്ടോബർ ആയിരുന്നു സീസറിയയിൽ ഹിസ്ബുളയുടെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത് ലബനാനിൽ നിന്ന് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ നെതന്യാഹുന്റെ വസ്തിയിലെത്തിയത് ഈ അപായ സാരണകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു നെതന്യാഹുന്റെ വസ്തി തന്നെയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറുകൾക്കകം സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനിടെ ഇസ്രയെ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റിനെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഗാലന്റിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടെന്നാണ് പുറത്താക്കലിന് പിന്നാലെ നെതന്യാഹു പറഞ്ഞത് യുദ്ധത്തിന്റെ പല സന്ദർഭങ്ങളിലും യോഗ ഗ്യാലന്റുമായി നെതന്യാഹുവിന് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു ഗാസിയൻ സൈനിക നടപടി കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല നയതന്ത്ര നടപടി കൂടി സ്വീകരിച്ചാലേ ബന്ധുക്കളെ മോചിപ്പിക്കാനാവുകയുള്ളു ഇതിന് വിലങ്ങു തടയാവുന്ന നടപടികളിൽ നിന്ന് നെതന്യാഹു പിന്മാറണമെന്ന് ഗാലൻ പറഞ്ഞിരുന്നു ഇതുകൂടാതെ ബന്ധികളിലെ ബന്ധുക്കളുമായും യോഗ്യാലൻ നിരന്തരമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വേണ്ടെന്ന നിലപാടായിരുന്നു നെതന്യാഹു സ്വീകരിച്ചത് ഇതാണ് യോഗ്യാലൻ പദവിയിൽ നിന്ന് പുറത്താക്കിയതിലേക്ക് നയിക്കുന്നത് പകരം നദന്യാഹുന്റെ വിശ്വസ്തനും വിദേശകാര്യമന്ത്രിയുമായി ഇസ്രയേൽ കാറ്റ്സിന് പ്രതിരോധ മന്ത്രിസ്ഥാനം കൈമാറും വകുപ്പില്ലാത്ത മന്ത്രിയായിരുന്ന ഗിദിയോൺ സാർ വിദേശകാര്യ മന്ത്രിയായി ന്യൂസ് ഡെസ്ക് ചുമതലയേറ്റെടുക്കും